ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ ബാബറിനെ പറ്റിയിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു മുഗൾ വംശത്തിൻ്റെ സ്ഥാപകനാരായിരുന്നു ബാബറാണ് അതായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലെ ഒന്നാം പാനിപ്പെട്ട യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചിട്ടാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാം ആരെയെ തോൽപ്പിച്ചിട്ടാണ് ബാബർ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരെയാണ് ഇബ്രാഹിം ലോധിയെ ഏത് യുദ്ധത്തിലാണ് ഒന്നാം പാനിപ്പെട്ട യുദ്ധത്തിൽ ഏത് വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഇനി വേറൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് എന്ന് വെച്ചാൽ ബാബർ എവിടെ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്നത് ഫർഗാന എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ ചോദിച്ചാലാണ് ബാബർ ആണ് ബാബറിൻ്റെ അർത്ഥം എന്താണ് കടുവ എന്നാണ് അർത്ഥം ഈ ഓരോ മുഗൾ രാജാക്കന്മാരുടെയും പേരുകൾക്ക് ഓരോ അർത്ഥമുണ്ട് അത് പഠിച്ചു വെച്ചിരിക്കണം അപ്പോൾ ഭാഗ്യവാൻ എന്ന പേരുള്ളതാരാണ് അങ്ങനെയൊക്കെ ചോദിക്കുക അപ്പോൾ കടുവ എന്നർത്ഥം വരുന്ന പേരുള്ള മുഗൾ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ചോദിച്ചാരാണ് ബാബർ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ് സഹുരുദ്ദീൻ മുഹമ്മദാണ് യഥാർത്ഥ പേര് അതും പഠിച്ചു വെച്ചിരിക്കണം ബാബറിൻ്റെ യഥാർത്ഥ പേരെന്താണ് സഹുരുദ്ദീൻ മുഹമ്മദ് നമ്മൾ പറഞ്ഞല്ലോ ഇദ്ദേഹം ഇന്ത്യയിൽ നിന്ന് വന്നത് എവിടെ നിന്നാണ് ഫർഗാനയിൽ നിന്നാണ് അപ്പോൾ പതിനൊന്നാം വയസ്സിൽ ഫർഗാനയുടെ ഭരണം ഇദ്ദേഹം ഏറ്റെടുത്തു കാരണം ഇദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ച ശേഷം പതിനൊന്നാമത്തെ വയസ്സിലാണ് ഫർഗാനയുടെ ഭരണം ഏറ്റെടുക്കുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ നല്ല എല്ലാ മുഗൾ വംശത്തിൻ്റെയും എന്ന് വെച്ചാൽ ഇവരുടെ പിതൃപക്ഷ അതായത് ഫാദേഴ്സിൻ്റെ എല്ലാം തിമൂറിൻ്റെ ഫാമിലിയാണ് അച്ഛൻ കുടുംബം തിമൂറും അല്ലെങ്കിൽ തൈമൂർ എന്ന് പറയും അമ്മയുടെ കുടുംബം ചെങ്കിസ്ഗാനുമാണ് ഈ രണ്ടുപേരും ഇന്ത്യയെ ആക്രമിച്ചവരാണ് അപ്പോൾ തൈമൂറും ചെങ്കിസ് ഖാനും ഭയങ്കര റൗഡികളായിരുന്നു അപ്പോൾ അവരെ മക്കളാണ് അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യമാണ് പിന്നീട് വന്ന മുഗൾ വംശമെല്ലാം തന്നെ അപ്പോൾ തൈമൂറാണ് അച്ഛൻ്റെ ഫാമിലിയിൽ നിന്നും മാതൃഭാഷയാണ് ചെങ്കിസ് ഖാനിയും അപ്പോൾ അതും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെ മാതൃഭാഷത്തിൽ നിന്ന് അതായത് ബാബറിൻ്റെ മാതൃഭാഷത്തിലുള്ള രാജാവ് ആരായിരുന്നു ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചെങ്കിസ് ഖാൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക അടുത്ത ചോദ്യം ഏറ്റവും സാഹസികനായ മുഗൾ ഭരണാധികാരി ആരാണെന്ന് ചോദിക്കും അത് ബാബർ ആണ് കാരണം നല്ല സാഹസം ഒക്കെ ഉണ്ടെങ്കിലല്ലേ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്ന് സ്ഥാപിക്കാൻ പറ്റുള്ളൂ ഒരു സാമ്രാജ്യമൊക്കെ സ്ഥാപിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഭയങ്കര സാഹസികൻ കൂടിയായിരുന്നു ഇത് പഠിച്ചു വെച്ചിരിക്കണം ഇങ്ങനെ ഓരോന്നും ചോദിക്കും അതായത് സാഹിത്യത്തിൽ സാഹിത്യത്തിലായിട്ടുള്ള ഭരണാധികാരി ആരാണ് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കും നിരക്ഷരനായിട്ടുള്ള ഭരണാധികാരി ആരാണ് അപ്പോൾ അതിനെല്ലാം ഓരോ ഓരോരോ രാജാക്കന്മാരുണ്ട് അപ്പം സാഹസികനായ രാജാവാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബാബറാണ് ഒന്നുകൂടി ഓർത്തിരിക്കുക ഇബ്രാഹിം ലോധിയെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലെ ഒന്നാം പാനീയപ്പെട്ടി യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടാണ് ബാബർ വരുന്നത് ബാബർ എവിടുന്നാണ് വന്നത് ഫർഗാനയിൽ നിന്നാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് ബാബർ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് കടുവ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം എന്താണ് സഹിറുദ്ദീൻ മുഹമ്മദ് എന്നാണ് എത്രാമത്തെ വയസ്സിലാണ് ഫർഗാനയുടെ ഭരണം ഏറ്റെടുക്കുന്നത് പതിനൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പിതൃഫർഷം അല്ലെങ്കിൽ അച്ഛൻ്റെ ഫാമിലി എന്ന് പറയുന്ന ആരാണ് തൈമൂറാണ് അമ്മയുടെ ഫാമിലി എന്ന് പറയുന്നത് ചെങ്കിസ് ആണ് ഏറ്റവും സാഹസികനായ മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്ന ആരാണ് ബാബറാണ് അടുത്തത് ഹുമയൂണിൻ്റെ പിതാവാരാണ് ബാബർ അതായത് നമ്മൾ ബാബർ പഠിച്ച നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഓർഡർ പഠിച്ചു ബാബർ കഴിഞ്ഞാൽ അടുത്ത ആരാണ് മുഗൾ രാജവംശത്തിലെ ഭരണാധികാരി ഹുമയൂണാണ് അപ്പം ഹുമയൂണിൻ്റെ അച്ഛനാണ് ബാബർ അടുത്തത് കൃഷ്ണദേവരായരുടെ സമകാലികനായിരുന്ന മുഗൾ രാജാവ് ആരാന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത് ബാബറാണ് ഇതിങ്ങനെ ഓരോരുത്തരും എലിസബത്ത് രാജ്ഞിയുടെ അല്ലെങ്കിൽ അലക്സാണ്ടറിൻ്റെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ബാബർ ആരുടെ കാലത്തുള്ളതായിരുന്നു കൃഷ്ണദേവരായരുടെ കാലത്തുള്ളതായിരുന്നു ഏറ്റവും കുറച്ച് കാലം ജീവിച്ചിരുന്ന മുഗൾ രാജാവാരെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത് ബാബർ ആണ് കാരണം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് തൊട്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെ അതായത് വെറും നാല് വർഷം മാത്രമേ അദ്ദേഹം ഭരിച്ചുള്ളൂ കാരണം അതിന് ശേഷം മരണം സംഭവിച്ചു അപ്പോൾ ഏറ്റവും കുറച്ചു കാലം ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഗൾ രാജാവാരെന്ന് ചോദിച്ചാൽ ആരാണ് അത് ബാബർ ആണ് അടുത്തത് മുഗൾ പൂന്തോട്ട നിർമ്മാണ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ച ആരാണ് ബാബർ ആണ് ഈ സെയിം ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചോദിക്കാം അത് കാശ്മീരിൽ പിന്നെ പൂന്തോട്ടം സ്ഥാപിച്ച ആരാന്നൊക്കെ ചോദിക്കും അത് വേറെയാണ് ജഹാംഗീരൊക്കെയാണ് അപ്പോൾ ഇവിടെ മുഗൾ പൂന്തോട്ട നിർമ്മാണ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചായിരുന്നെന്ന് ചോദിച്ചാൽ അത് ബാബറാണ് അടുത്തത് ഇന്ത്യയിൽ യുദ്ധഭൂമിയിൽ പീരങ്കിപ്പട അതായത് തോക്ക് പീരങ്കി അങ്ങനെയൊക്കെ ഉള്ളത് ആദ്യമായിട്ട് ഉപയോഗിച്ചായിരുന്നെന്ന് ചോദിച്ചാൽ അതും ബാബറാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യാണ് പീരങ്കിപ്പട ഉപയോഗിച്ചത് ബാബറാണ് ഒന്നുകൂടി ഇന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം ഹുമേണിൻ്റെ പിതാവാണ് ബാബർ കൃഷ്ണദേവരായുടെ സമകാലികനാണ് കുറച്ചു കാലം ജീവിച്ചതും കുറച്ചു കാലം ഭരിച്ചതുമായ മുഗൾ രാജാവാണ് മുഗൾ പൂന്തോട്ട നിർമ്മാണ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ച രാജാവാണ് അതേപോലെ ഇന്ത്യയിൽ യുദ്ധഭൂമിയിൽ ആദ്യമായി പീരങ്കിപ്പട ഉപയോഗിച്ചതും ബാബറായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് തൊട്ട് മുപ്പത് വരെയാണ് ഭരിച്ചത് കുറച്ച് പ്രധാനപ്പെട്ട ഉണ്ട് മുഗൾ ചക്രവർത്തിമാരിൽ സാഹിത്യത്തിൽ അഭിരുചി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇദ്ദേഹമായിരുന്നു സാഹിത്യത്തിൽ അഭിരുചി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ബാബറിനായിരുന്നു ആത്മകഥാകാരന്മാരിൽ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ആരാണ് ബാബറാണ് അപ്പം ആത്മകഥാകാരന്മാരിലെ രാജകുമാരനാണ് ബാബർ ഇന്ത്യൻ ഭരണാധികാരിൽ ഏറ്റവും പഴക്കമുള്ള ആത്മകഥയും ബാബർനാമയുടെ ആയിരുന്നു അപ്പോൾ അത് കാരണം മുകൾ വംശത്തിൻ്റെ ആദ്യത്തെ രാജാവല്ലേ ബാബർ അപ്പോൾ ഏറ്റവും പഴക്കമുള്ള ആത്മകഥയാരുടെ ആയിരിക്കും ബാബറിൻ്റെ ആയിരിക്കും അപ്പോൾ ആത്മകഥയുടെ പേരെന്താണ് ബാബർനാമ ഇദ്ദേഹം സ്വന്തമായിട്ട് തന്നെ ആത്മകഥ രചിക്കുമായിരുന്നു അപ്പോൾ ആത്മകഥ രചിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി കൂടിയായിരുന്നു ഈ ബാബർ പക്ഷേ ഇദ്ദേഹം ആത്മകഥയിൽ ഒരു ഇന്ത്യക്കാർക്ക് എതിരെ ഒരു കാര്യം എഴുതിയത് അതായത് ഇന്ത്യക്കാരെ ഇഷ്ടമല്ല എന്ന് വെളിപ്പെടുത്തിയ ഒരു മുഗൾ രാജാവാണ് സ്വന്തം ആത്മകഥയിൽ ഇന്ത്യക്കാരെ ഇഷ്ടമല്ല എന്ന് തുറന്നു പറഞ്ഞ ഒരു ചക്രവർത്തിയായിരുന്നു ഈ ബാബർ അതങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ രേഖപ്പെടുത്തിയതാരെന്ന് ചോദിക്കാറുണ്ട് അടുത്തൊരു ഒരു തുസുഗു ഈ ബാബറി എന്നത് ആരെഴുതിയതാണെന്ന് ചോദിക്കും അത് സത്യത്തിൽ ഓർമ്മക്കുറിപ്പ് കൂടിയാണ് തുർക്കി ഭാഷയിൽ എഴുതപ്പെട്ടതാണ് ബാബറാണ് ആണ് ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പാണ് തുസുക്കു ഈ ബാബറി മികച്ച ഗദ്യകാരനായും തുർക്കി ഭാഷയിലെ മികച്ച എഴുത്തുകാരിൽ ഒരാളായും പരിഗണിക്കപ്പെടുന്ന മുഗൾ ചക്രവർത്തി ആരാന്ന് ചോദിച്ചാൽ അത് ബാബറാണ് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ സാഹിത്യത്തിൽ അഭിരുചിയുണ്ട് മികച്ച ഗദ്യകാരനാണ് അത് തുർക്കി ഭാഷയിലാണ് അദ്ദേഹം കൂടുതലും എഴുതിയിട്ടുള്ളതും അടുത്തത് മസ്നാവി എന്ന കൃതി രചിച്ച മുഗൾ ചക്രവർത്തിയും ബാബറാണ് അപ്പോൾ ഈ കൃതികളെല്ലാം ഓർത്തു വയ്ക്കുക ഒന്നുകൂടെ ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം സാഹിത്യത്തിൽ അഭിരുചി ഉണ്ടായിരുന്ന മുഗൾ ചക്രവർത്തിയായിരുന്നു ആത്മകഥാകാരന്മാരിലെ രാജകുമാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പഴക്കമുള്ള ആത്മകഥയാണ് ബാബർ നാമ ആത്മകഥ രചിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് ആ ആത്മകഥയിൽ ഇന്ത്യക്കാരെ ഇഷ്ടമല്ല എന്ന് വെളിപ്പെടുത്തി തുസുഖു ഈ ബാബറി എന്ന ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിയതും ബാബറായിരുന്നു തുർക്കി ഭാഷയിലെ മികച്ച എഴുത്തുകാരനായിരുന്നു മസ്നാവി എന്ന കൃതി രചിച്ചതും ബാബറാണ് ബാബറിൻ്റെ ശവകുടീരം കാബൂളിലാണ് അത് ഓർത്തുവയ്ക്കുക കാബൂളിലാണ് ശവകുടീരം കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ബാബറി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നടന്ന സ്ഥലമാണ് ബാബറി മസ്ജിദ് അപ്പോൾ അത് ആരാണ് നിർമ്മിച്ചത് നമ്മുടെ ബാബറായിരുന്നു അതുകൊണ്ടാണല്ലോ ബാബറി മസ്ജിദ് എന്ന പേര് വന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഡൽഹിയിൽ ആറംബാഗ് സ്ഥാപിച്ചത് ആരാണ് ആറംബാഗ് സ്ഥാപിച്ചത് ബാബറായിരുന്നു ആത്മകഥയിൽ ഞാൻ ഇന്ത്യക്കാരനല്ല അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ഇഷ്ടമല്ല എന്നൊക്കെ രേഖപ്പെടുത്തിയ മുഗൾ രാജാവാണ് ബാബർ ബാബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കാബൂളിലാണ് പേർഷ്യൻ ഭാഷയിലെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ബാബറാണ് അന്നത്തെ ഔദ്യോഗിക ഭാഷ എന്തായിരുന്നു മുഗൾ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ഭാഷ പേർഷ്യൻ ഭാഷയായിരുന്നു അടുത്ത ചോദ്യം ഒന്നാമത്തെ പാനിപ്പടി യുദ്ധം നടന്നത് ഏത് വർഷമാണ് നമ്മൾ പഠിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആരൊക്കെ തമ്മിലായിരുന്നു ബാബറും ഇബ്രാഹിം ലോധിയും രണ്ടാം പാനിപ്പെട്ടി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു നമ്മളുടെ അക്ബറും ഹേമുവും അത് വർഷമെന്നായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് അടുത്തത് തുസ്കി ഈ ബാബറി എന്ന കൃതി എഴുതിയത് ആരാണ് ബാബറാണ് ഇത് ഒരു ഓർമ്മക്കുറിപ്പാണ് തുർക്കി ഭാഷയിലാണ് എഴുതിയത് ബാബറിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പഠിച്ചതാണ് സഹറുദ്ദീൻ മുഹമ്മദ് ബാബർ അതുപോലെ ബാബർ വന്നത് ഏത് സ്ഥലത്തു നിന്നായിരുന്നു ഫർഗാന എന്ന സ്ഥലത്തു നിന്നായിരുന്നു ബാബറിൻ്റെ മകനാണ് ഹുമയൂൺ ഏത് നൂറ്റാണ്ടിലാണ് വന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് അടുത്ത ചോദ്യം മുഗൾ രാജവംശം ഇന്ത്യയിൽ സ്ഥാപിച്ച ആരായിരുന്നു ബാബറാണ് മറ്റൊരു ക്വസ്റ്റ്യൻ ഏത് മുഗൾ രാജാവാണ് തുലുഗാമ എന്ന സൈനിക നീക്കം കൊണ്ടുവന്നത് അത് ബാബറായിരുന്നു പീരങ്കിപ്പട കൊണ്ടുവന്നത് ബാബറാണ് അപ്പോൾ ബാബറിനെ പറ്റിയിട്ടുള്ള പ്രധാന പോയിന്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്